ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങൾ ഏവരെയും ഉണർത്തുകയാണ് അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ദുൽഹിജ്ജ മാസത്തിലെ ഏറ്റവും പവിത്രമായ ദിനങ്ങളാണ് നമുക്ക് മുമ്പിൽ വരാനിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഒരു 10 ദിനങ്ങളും മറ്റു സന്ദർഭങ്ങളുമെല്ലാം സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറക്കണമെന്നാണ് ആമുഖമായി കൊണ്ട് ഉണർത്തുവാനുള്ളത് സുന്നത്ത് നോമ്പുകളും സുന്നത്ത് നമസ്കാരങ്ങളും ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണവും സദഖയുമെല്ലാം ഈ ദിവസത്തിൽ വർദ്ധിപ്പിച്ചാൽ ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കുവാൻ അത് ഹേതുവായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന അദ്ദേഹത്തിൻ്റെ 10 സവിശേഷതകൾ നിങ്ങളെ ഉണർത്തുവാനാണ് ഈ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട്
സവിശേഷതകൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു നൽകിയ സുവിശേഷമാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. അദ്ദേഹം വളരെയധികം സഹനശീലനായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ എനിക്ക് സദ്വൃത്തരായ സന്താനത്തെ പ്രദാനം ചെയ്യണമേ എന്ന്. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, അപ്പോൾ നാം അദ്ദേഹത്തിന് സഹനശീലനായ സന്താനത്തെ പറ്റി സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് അല്ലാഹു തആല സൂറത്തു സോഫാത്തിലെ 100-101 ആയത്തുകളിൽ നമ്മെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാം വളരെയധികം സഹനശീലനായ വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്മായിൽ അലൈഹിസ്സലാം വാക്തത്വം പാലിക്കുന്ന ആളായിരുന്നു എന്നുള്ളതാണ്. അല്ലാഹു തആല സൂറത്തു മറിയമിന്റെ 54-ാമത്തെ ആയത്തിൽ പറയുന്നു, വദുക്കറു ഫിൽ കിതാബി ഇസ്മായിൽ, വേദത്തിൽ ഇസ്മായിലിനെ പറ്റിയുള്ള വിവരം താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇന്നഹു കാന സാദിഖൽ വഅദി വകാന റസൂലൻ നബിയ, തീർച്ചയായും അദ്ദേഹം വാഗ്ദാനം പാലിക്കുന്നവരും അല്ലാഹുവിന്റെ ദൂതനും പ്രവാചകനുമായിരുന്നു എന്നാണ്. നബി എന്ന ദർജക്കുപരി റസൂൽ എന്ന ദർജ കൂടി ഇസ്മായിൽ അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി അല്ല പറഞ്ഞത്, സാദിഖൽ വഅദ്, വാഗ്ദത്തം പാലിക്കുന്ന ആളായിരുന്നു എന്നാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്ന ആളായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം. അല്ലാഹു പറയുന്നു, വകാന യഅമുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, തന്റെ കുടുംബത്തോടെ തന്റെ ആളുകളോടെ നമസ്കാരത്തെ സംബന്ധിച്ചും സക്കാത്തിനെ സംബന്ധിച്ചും കൽപ്പിക്കുന്നവരായിരുന്നു അദ്ദേഹം. സൂറത്തു മറിയമിന്റെ 55-ാമത്തെ ആയത്ത്, നന്മ കൽപ്പിക്കുന്ന പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വജീവിതത്തിൽ ആ നന്മ പ്രാവർത്തികമാക്കുന്നവരുമാണ് എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ അദ്ദേഹം നന്മ ചെയ്യുന്ന ആളും നന്മ കൽപ്പിക്കുന്ന ആളുമായിരുന്നു. മാത്രവുമല്ല അല്ലാഹു പറയുന്നു, അദ്ദേഹം തന്റെ റബ്ബിന്റെ തൃപ്തി നേടിയ ആളുമാകുന്നു. പ്രവാചകന്മാരെല്ലാം അല്ലാഹു തൃപ്തിപ്പെട്ടവരാണെങ്കിൽ അവരിൽ തന്നെ പ്രത്യേകമായി കൊണ്ട് ഇങ്ങനെ പരാമർശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ വലിയ സ്ഥാനമുള്ള പ്രവാചകനാണ് ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്മായിൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് അദ്ദേഹം ക്ഷമാലുക്കളിൽ പെട്ട ആളായിരുന്നു എന്നുള്ളതാണ്. അല്ലാഹു പറയുന്നു, ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും ഇദ്രീസ് അലൈഹിസ്സലാമിനെയും ദുൽകിഫിൽ അലൈഹിസ്സലാമിനെയും ഒക്കെ ഓർക്കുക. കുല്ലും മിന സ്വാബിരീൻ, അവരെല്ലാം ക്ഷമാലുക്കളിൽ പെട്ടവരായിരുന്നു. ക്ഷമ എന്ന് പറയുന്ന ഏറ്റവും സവിശേഷമായ ഗുണമുള്ള ആളായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന് സൂറത്തുൽ അംബിയാഇന്റെ 85-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രവുമല്ല അദ്ദേഹം ഉത്തമരിൽ പെട്ടവരായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നുണ്ട്. അതാണ് 6-ാമത്തെ വിഷയം. അല്ലാഹു പറയുന്നു, വദുക്കുർ ഇസ്മായിൽ വൽ യസഅ വദിൽ ഗഫിൽ, അല്ലാഹു തആല പറയുന്നു, വദുക്കുർ ഇസ്മായിൽ വൽ യസഅ വദിൽ ഗഫിൽ, ഇസ്മായിലിനെയും അൽ യസഅയിനെയും ദുൽ ഗഫിലിനെയും ഓർക്കുക. കുല്ലു മിനൽ അഖിയാർ, എല്ലാവരും സദ്വർത്തരിൽപ്പെട്ടവരായിരുന്നു, ഉത്തമ സ്വഭാവത്തിന്റെ ആളുകളായിരുന്നു, ഉത്തമരിൽപ്പെട്ടവരായിരുന്നു എന്ന് അല്ലാഹു തആല സൂറത്തു സ്വാദിലെ 48-ാമത്തെ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാചകന്മാരുടെ ഉത്തമ ഗുണങ്ങൾ മനസ്സിലാക്കി അത്തരം ഉത്തമ ഗുണങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു സവിശേഷതയാണ് വളരെയധികം അനുസരണമുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നുള്ളത്. നമുക്കറിയാം,
ആ കുട്ടി ഇസ്മായിൽ എന്ന ബാലൻ പിതാവിന്റെ കൂടെ പ്രയത്നിക്കുവാൻ പ്രായമായ സന്ദർഭം. ഫലമ്മാ ബലഅ മഅഹു സഅയ, പിതാവിന്റെ കൂടെ അദ്ദേഹം പ്രയത്നിക്കുന്ന ആ ഒരു പ്രായത്തിൽ, ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, ഇസ്മായിൽ അലൈഹിസ്സലാമിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന പിതാവ് താൻ കണ്ട സ്വപ്നത്തെ പറ്റി പറഞ്ഞു. നമുക്കറിയാവുന്നതാണ്, മകനെ നിന്നെ അറുക്കണമെന്ന് ഞാൻ ഉറക്കത്തിൽ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാം പിതാവിനോട് പറയുന്ന വാചകമേറെ ശ്രദ്ധേയമാണ്. യാ അബത്തി ഫഅൽ മാ തുഅ്മർ, അല്ലയോ പിതാവേ, താങ്കളോട് അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് താങ്കൾ പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയെയും അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കൽപ്പനയെയും യാതൊരു വൈമനസ്യവുമില്ലാതെ നെഞ്ചേറ്റിയ ആളായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം. പിതാവിനെ പോലെ തന്നെയായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന് അല്ലാഹു പല കൽപ്പനയും കൽപ്പിച്ചപ്പോ അതൊക്കെ കൃത്യമായി പാലിച്ച ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതേപോലെ തന്നെ തന്നെ അറുക്കണമെന്ന കൽപ്പന ഉണ്ടായപ്പോ താങ്കൾ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചെന്ന് അറുത്തുകൊള്ളുക എന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഏറ്റവും വലിയ അനുസരണാബോധത്തിന്റെ ഉദാഹരണമാണ്. താങ്കൾക്ക് എന്റെ ക്ഷമാലുക്കളിൽ കണ്ടെത്താമെന്ന് സൂറത്തു സോഫാത്തിന്റെ 102-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരിക്കൽ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ വീട് സന്ദർശിക്കുവാൻ വേണ്ടി കടന്നു വന്നു. ഇസ്മായിൽ അലൈഹിസ്സലാം അവിടെ ഇല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഉണ്ടായിരുന്നത്. ചോദിച്ചു തന്റെ മകനെ പറ്റി, വന്നതാരെന്ന് പറയാതെ നിന്റെ ഭർത്താവ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ആ സ്ത്രീ ഒരുപാട് പരാതികൾ പറഞ്ഞു, പ്രയാസമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാം മടങ്ങിപ്പോകുമ്പോ പറഞ്ഞു, ഇന്നാൽ ഇന്ന ഒരാൾ നിന്നെ സന്ദർശിക്കുവാൻ വന്നിരുന്നു എന്നും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്നും പറയണം, മാത്രവുമല്ല ഉമ്മറപ്പടി മാറ്റിവെക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണമെന്ന് പറഞ്ഞു. പിന്നീട് ഇസ്മായിൽ അലൈഹിസ്സലാം കടന്നു വന്നപ്പോ ഭാര്യ വന്നതെല്ലാം വിവരിച്ചു. ആ സന്ദർഭത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ആ വന്നത് എന്റെ പിതാവാണ്, നിന്നെ മാറ്റാൻ നിന്നെ ഒഴിവാക്കാനാണ് എന്റെ പിതാവ് പറയുന്നത് എന്ന് പറഞ്ഞു. ആ സ്ത്രീയെ ഇസ്മായിൽ അലൈഹിസ്സലാം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരായ ആളുകൾ ഒരിക്കലും നിഷിദ്ധമായ ഒരു കാര്യം കൽപ്പിക്കുകയില്ല. ഒരു സ്ത്രീയെ ഒരു പ്രവാചകൻ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ന്യായമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനായ തന്റെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കുവാൻ വേണ്ടി പറഞ്ഞപ്പോ യാതൊരു മടിയുമില്ലാതെ ഇസ്മായിൽ അലൈഹിസ്സലാം ഉപേക്ഷിച്ചു എന്നതും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അനുസരണാബോധത്തിനുള്ള തെളിവായി കാണാൻ കഴിയും. പിന്നീട് ഇബ്രാഹിം അലൈഹിസ്സലാം മറ്റൊരു സന്ദർഭത്തിൽ വന്നപ്പോ അടുത്ത ഭാര്യയെയാണ് കണ്ടത്. ഭാര്യയോട് ചോദിച്ചു ഇസ്മായിൽ അലൈഹിസ്സലാമിനെ പറ്റി, നല്ലത് മാത്രം പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വിശേഷങ്ങൾ അന്വേഷിച്ചു. ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാം ആ സ്ത്രീയോട് പറഞ്ഞു, നിന്റെ ഭർത്താവ് വരുമ്പോ പറയണം ഉമ്മറപ്പടി നിലനിർത്താൻ വേണ്ടിയിട്ട് എന്നാണ്. കാരണം ഈ സ്ത്രീ തന്റെ ഭർത്താവിനെ പറ്റി നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്, ഉള്ളതിൽ തൃപ്തിയടയുന്ന ഒരു പെണ്ണായിരുന്നു എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രവാചകന്മാർ കൃത്യമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും അതുപോലെ തന്നെ അവർ മറ്റു പ്രവാചകന്മാരുണ്ടെങ്കിൽ അവരെയും ഒക്കെ അനുസരിക്കുന്നവരായിരുന്നു. നമ്മളും അല്ലാഹുവേയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രവാചകന്മാരെയും ഒക്കെ അനുസരിക്കുന്നവരായിരിക്കുക. എട്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കൂടെ കഅബയുടെ നിർമ്മാണത്തിലും അത് പരിചരിക്കുന്നതിലും ഇസ്മായിൽ അലൈഹിസ്സലാം പങ്കാളിയായിരുന്നു. വൈദയർ ഫോ ഇബ്രാഹിമു ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, കഅബയുടെ ഓരോ ചുമര് പടുത്തുയർത്തുമ്പോഴും റബ്ബേ ഇത് സ്വീകരിക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും പ്രാർത്ഥിച്ചു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, കഅബയുടെ ഓരോ കല്ലും ചുമന്നുകൊണ്ട് ഇസ്മായിൽ അലൈഹിസ്സലാം എന്ന മകൻ വരുമായിരുന്നു പിതാവിന് കൊടുക്കും
കൊടുക്കും, പിതാവ് അത് പടുത്തുയർത്തുമെന്ന് കാണാൻ കഴിയും. അപ്പോൾ കഅബയുടെ പരിപാലനത്തിൽ, നിർമ്മാണത്തിൽ മാത്രമല്ല അത് വൃത്തിയാക്കുന്നതിലുമൊക്കെ അദ്ദേഹം പങ്കാളിയായിരുന്നു എന്ന് സൂറത്തുൽ ബക്കറയുടെ 125-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 9-ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസം എന്ന് പറയുന്ന അത്ഭുതകരമായ, കുടിക്കുന്നവർക്ക് ശമനമാകുന്ന, അതുപോലെ തന്നെ ഭക്ഷണത്തിന് ഭക്ഷണവും വെള്ളത്തിന് വെള്ളവുമായ ആ വെള്ളം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്തതല്ലെങ്കിൽ അത് പുറപ്പെടുവിച്ചത് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഏറ്റവും വലിയ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. കുഞ്ഞായിരിക്കുന്ന, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുട്ടിക്കും മാതാവിനുമാണ് ആദ്യമായി ആ വെള്ളം അല്ലാഹു നൽകിയത്. അത് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് കാണാൻ കഴിയും. 10-ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. മൂസാ നബി അലൈഹിസ്സലാമും ഈസാ അലൈഹിസ്സലാമും ബനൂ ഇസ്രായേലുകാരിലേക്ക് കടന്നു വന്ന മറ്റ് പ്രവാചകന്മാരുമെല്ലാം ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിലാണെങ്കിൽ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്നാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല തിരഞ്ഞെടുത്തത് എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും, ഇന്നല്ലാഹു അസ്തഫ കിനാന മിൻ വലദി ഇസ്മായിൽ, അല്ലാഹു കിനാനയെ, കിനാന ഗോത്രത്തെ ഇസ്മായിൽ സന്തതികളിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. വസ്തഫ ഖുറൈശ മിൻ കിനാന, കിനാനയിൽ നിന്ന് ഖുറൈശ് ഗോത്രത്തെയും അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. വസ്തഫ മിൻ ഖുറൈശിൻ ബനി ആശിം, ഖുറൈശിൽ നിന്ന് ബനു ഹാഷിമിനെയും അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. വസ്തഫാനി മിൻ ബനി ഹാഷിം, എന്നെ അല്ലാഹു തആല ബനു ഹാഷിമിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ സവിശേഷതയാണ്. പ്രവാചകന്മാരുടെ മഹത്വവും സവിശേഷതകളും മനസ്സിലാക്കി ചരിത്രം പഠിക്കുക, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു തആല പുറത്തുമാപ്പാക്കി തരുമാറാവട്ടെ. കൊറോണയുടെ ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് അല്ലാഹു തആല നാമേവരെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. امين امين برحمتك يا ارحم الراحمين. صلى الله على محمد وعلى ال محمد والحمد لله رب العالمين.